പഠിക്കുന്ന സ്കൂളാണ് ഇത്. PEMUP സ്കൂൾ കൊടക്കൽ. ഈ നാടിന്റെ എല്ലാ നല്ല കാര്യത്തിനും പിന്നിൽ എൻ്റെ ഈ സ്കൂളാണ്. നിങ്ങൾക്കറിയാമോ 180 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാ എൻ്റെ ഈ സ്കൂൾ. സ്വിറ്റ്സർലൻഡിലെ ബാസൽ എന്നൊരു പട്ടണത്തിൽ തുടങ്ങിയ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന സംഘടനയാണ് മലബാറിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറപ്പാക്കിയത്. 1839 മുതൽ നമ്മുടെ തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മിഷൻ 1842 കൊടക്കലിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചത്. അന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. കൊടക്കലിലെ നായാടി സമൂഹത്തിന്റെ ഉദ്ധാരണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മലബാർ കളക്ടറായിരുന്ന HV കാനോലിയുടെ അപേക്ഷ പ്രകാരം ബാസൽ മിഷൻ മിഷണറിയായിരുന്ന റവറൻ ജോൺ മൈക്കൽ ഫ്രിഡ്സ് കൊടക്കലിലെത്തി. പിന്നോക്കാവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു സമുദായത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പൊന്നാനി തഹസിൽദാരുടെ നേതൃത്വത്തിൽ അന്നത്തെ സർക്കാർ പല ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എങ്കിലും ഒന്നും ഫലവത്തായില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് റവറൻ ജയം ഫ്രിഡ്സിന്റെയും തദ്ദേശീയനായ തിത്തൂസ് പറക്കണ്ടി ഉപദേശിയുടെയും നേതൃത്വത്തിൽ മിഷൻ നായാടിയുടെ ഉദ്ധാരണം ഏറ്റെടുക്കുന്നത്. 1843 നായാടിയുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് കൊടക്കലിൽ BEMUP സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജാതി വ്യവസ്ഥ വളരെയധികം രൂക്ഷമായിരുന്ന ഒരു കാലമായതുകൊണ്ട് നായാടികളെ ഏറെ വെറുപ്പോടെയാണ് അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. പകൽ സമയത്ത് ഇവരെ കാണുന്നത് പോലും അപശകുനമായാണ് അവർ കണ്ടിരുന്നത്. ഇവരെ ഒരുമിച്ചിരുത്തി വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു മിഷന്റെ പ്രധാന ദൗത്യം. ആദ്യമൊക്കെ ഇതൊരു ചെറിയ ഓലപ്പുരയായിരുന്നു. 1849 ഇവിടെ 12 കുട്ടികൾ പഠിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 1859 ധനികനായ ഒരു പ്രമാണി ഈ സ്കൂളിന് കെട്ടിടവും സ്ഥലവും നൽകി. 1864 ജി വർഗീസ് എന്ന അധ്യാപകൻ വിദ്യാലയത്തിന്റെ ചുമതലയേറ്റു. അധ്യാപന പരിശീലനം നേടിയ ആദ്യത്തെ അധ്യാപകനായിരുന്നു അദ്ദേഹം. 4 ക്ലാസ് വരെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. സ്കൂൾ പ്രവർത്തനം സജീവമായതോടെ മറ്റു സമുദായത്തിൽപ്പെട്ടവരും സ്കൂളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഈ വിദ്യാലയത്തിനോടനുബന്ധമായി 1862 പെൺകുട്ടികൾക്ക് മാത്രമായും 1871 ക്രിസ്ത്യൻ കുട്ടികൾക്ക് വേണ്ടി പരപ്പേരിയിൽ ഒരു സ്കൂളും 1899 ജോലിക്ക് പോകുന്നവർക്കായി ഒരു വിദ്യാലയവും സ്ഥാപിക്കുകയുണ്ടായി. 1911 ശേഷം 5 ക്ലാസ് വരെയും 1978 മുതൽ 7 ക്ലാസ് വരെയുമാക്കി മാറ്റി. ഒരു ചരിത്ര സ്മാരകം എന്ന വണ്ണം ഇന്നും പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ പ്രധാന കെട്ടിടം 1908 പണികഴിപ്പിച്ചതാണ്. മിഷണറിമാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബെഞ്ചുകളും ഡെസ്കുകളും ഇന്നും ഇവിടെ കാണാൻ സാധിക്കും. ഇന്ന് എനിക്ക് ഇവിടെ ഒരുപാട് കൂട്ടുകാരും ടീച്ചർമാരുമുണ്ട്. കൂടി കൂടാനും നല്ല വഴി കാണിച്ചു തരാനും ഒരുപോലെ ഒരുമിച്ച് എന്റെ ടീച്ചർമാര് ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങളൊക്കെ ഈ സ്കൂളിന്റെ മാലാകന്മാരെന്ന്. ശരിക്കും പറഞ്ഞ ഞങ്ങൾക്ക് അന്ന് അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. എന്നാ ഇപ്പൊ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നു. എന്റെ ലോകത്തിന്, അല്ല ഞങ്ങളുടെ ലോകത്തിന്,
ചിറകുകളുണ്ടായിരുന്നില്ല.